മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു. നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് എത്തില്ലെന്ന് പരാതിക്കാരി അറിയിച്ചു. അതിനിടെ നിവിൻ പോളി നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം നിവിൻ പോളിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ലൈംഗിക അതിക്രമ കേസിൽ, സിനിമയിലെ ലൈംഗിക അതിക്രമ കേസിൽ യോഗം ചേർന്നിരുന്നു. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ഈ ആരോപണ വിധേയരായ പ്രതിപട്ടികയിലുള്ള താരങ്ങൾക്ക് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. രണ്ട്, ഇതിന് പിന്നിൽ ചില വ്യാജ പരാതികളുണ്ട് എന്ന ആക്ഷേപവും, ഇത് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? നവമി, ടോം, ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം, അത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അതിലൊന്ന്, നമുക്കറിയാം മുകേഷിനെതിരെ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകുവാൻ നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഇതിന് മുന്നോടിയായി ഒരു കത്ത് കോടതിയിൽ സമർപ്പിക്കാനുമൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് രാവിലെ തന്നെ സർക്കാർ അതിനെതിരെ, അതായത് അത്തരത്തിലൊരു മുൻകൂർ ജാമ്യവുമായി പോകണ്ട, മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്പീലുമായി പോകണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. അങ്ങനെ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ അത് നൽകരുത് എന്നുണ്ടെങ്കിൽ അത് ഇടവേള ബാബുവിനും ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ അലട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യം അതും നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അന്വേഷണ സംഘം ചർച്ച ചെയ്യുന്നത്. അതിൽ എന്താകും ഇനി തുടർ നടപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഒരു സാഹചര്യത്തിൽ ഇവർ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു രീതി മുന്നോട്ട് കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പോലും ഇവർ അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നതിലും ഇപ്പോൾ സംഘത്തിന് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ മറ്റ് കേസുകളിലെ രഞ്ജിത്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ തീയതി, അടുത്ത ഘട്ടം, അതായത് ആദ്യഘട്ടം ഇതുവരേക്കും പൂർത്തിയായി എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. തെളിവ് ശേഖരണം, രഹസ്യമൊഴി രേഖപ്പെടുത്തൽ, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തൽ, ഇതെല്ലാം കഴിഞ്ഞു അടുത്ത ഘട്ടത്തിൽ ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകണം, ഇതായിരിക്കും ഏറ്റവും പ്രധാനമായും ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക. മറ്റൊരു കാര്യം നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി, അത് രണ്ട് കേസാണ് നിവിൻ പോളിക്കെതിരെയുള്ളത്. ഒന്ന്, ഈ പരാതിക്കാരി നൽകിയ നിവിൻ പോളി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന പരാതി. മറ്റൊന്ന്, പരാതിക്കാരിക്കെതിരെ ഒരു ഗൂഢാലോചന, അതായത് തന്നെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന ഇതിലുണ്ട്, അതിന്റെ പേരിലാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയതെന്നുള്ളൊരു പരാതിയും നിവിൻ പോളി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് പരാതിയാണുള്ളത്. അതിൽ ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയെ വരാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വരാൻ കഴിയില്ല എന്ന് നിവിൻ പോളി എന്ന് ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചില സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം എത്തുക, കഴിഞ്ഞ ദിവസം ഈ മൊഴി നൽകിയ പരാതിക്കാരി താൻ ഇതിനു മുൻപ് ഈ തീയതി സംബന്ധിച്ച് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചുവെന്ന് പറയുന്ന ആ ദിവസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിലും അവർ പറഞ്ഞത് അന്ന് ഉറക്കപ്പിച്ചിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നാണ്. എന്നാൽ പോലീസ് വീണ്ടും രഹസ്യ മൊഴി എടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. അവിടെ അവർ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടൊന്നും എത്താൻ കഴിയില്ല എന്ന് പറയുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹത സംശയിക്കണോ നവമി, ഈ പ്രത്യേകിച്ച് ഈ പരാതിക്കാരി ഈ രീതിയിൽ ഈ മലക്കം അറിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മൊഴികളിലൊക്കെ ഈ പൊരുത്തക്കേടുള്ളപ്പോൾ, ഇപ്പോൾ ഇന്ന് അവർ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാത്ത ഉൾപ്പെടെ കൂട്ടി വായിക്കുമ്പോൾ പല സംശയങ്ങളും ഉയരുന്നില്ലേ? അങ്ങനെ
അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ട്ടോ. കാരണം നമുക്കറിയാം ഈ 14-15 എന്നുള്ള തീയതി അത് പരാതിക്കാരി നൽകിയത് പിന്നീട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്. ആ അഭിമുഖത്തിലാണ് പറയുന്നത് December 14-15 തീയതികളിലാണ് വിദേശത്ത് വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് മയക്കുമരുന്ന് നൽകി ശേഷം തന്നെ ബലാത്സംഗം ചെയ്തു. നിവിൻ പോളി ഉൾപ്പെടെയുള്ള 6 പേരും ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് ഈ നിവിൻ പോളിയുടെ തന്നെ സുഹൃത്തുക്കൾ അവർ ഈ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഈ 2 തീയതികളിലും നിവിൻ പോളി ഉണ്ടായിരുന്നതെന്ന് കൃത്യമായിട്ടുള്ള തീയതിയും ഒപ്പം ദൃശ്യങ്ങളും അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പാർവതിയും നിവിൻ പോളിക്കൊപ്പം നിൽക്കുന്ന തീയതി അടങ്ങുന്ന ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. നിർമ്മാതാവ് ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ പാസ്പോർട്ടിന്റെ പകർപ്പടക്കം നൽകിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകിയത്. അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിക്കെതിരെ ഈ പെൺകുട്ടി നടത്തിയ ഈ ഒരു ആരോപണം അത് വ്യാജമല്ലേ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയുന്നു. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട്, ഈ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല, ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിവിൻ പോളി മാധ്യമങ്ങളെ കാണുന്നു. അതോടൊപ്പം തന്നെയാണ് പെൺകുട്ടിയോട് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ വരാൻ ആവശ്യപ്പെടുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വരില്ല എന്ന് പറയുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ചില സാമ്പത്തിക കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഈ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരമായാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അത് ആ ദിവസത്തെ, അതായത് 14-15 എന്നുള്ളൊരു തീയതി പറഞ്ഞത്, അത് താൻ ഉറക്കപ്പിച്ചിലായിരുന്നു. ആ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ താൻ ഉറക്കപ്പിച്ചിലായിരുന്നു, അതല്ല കൃത്യമായിട്ടുള്ള ഡേറ്റ്. അത് അന്വേഷണ സംഘം തന്നെ കണ്ടുപിടിക്കട്ടെ. ഇതിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വഴിതെറ്റിക്കാനുള്ള ചില ശ്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം വിശ്വാസത്തിൽ എടുക്കാമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും അന്വേഷണ സംഘം തന്നെ ഇത് കൃത്യമായി കണ്ടെത്തട്ടെ. നിവിൻ പോളിയെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പരാതിക്കാരി ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. ഈ മൊബൈൽ ഫോൺ അത് നിവിൻ പോളിയുടെ കൈവശമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലുമൊക്കെ ചില അവ്യക്തത തുടരുന്നുണ്ട്. പലപ്പോഴും ഈ പെൺകുട്ടിയുടെ അഭിമുഖത്തിൽ തന്നെ പലതും പറയുന്ന മൊഴികൾ മാറ്റി പറയുന്ന ഒരു രീതിയും നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നിവിൻ പോളി ട്ടോ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ ലൈംഗിക ആരോപണത്തിൽ നടൻ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആ വാർത്ത